ഹായ് ഗുഡ് ഈവനിങ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് സി എം എ സ്റ്റുഡൻസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, സി എം എ സ്റ്റുഡൻസിൻ്റെ മോഡൽ എക്സാം ഒരു പ്രഹസനം എന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൻ്റെ എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നോർമലി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രിപ്പയർഡ് ആണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിലോ മുക്കാൽ മണിക്കൂറിനുള്ളിലോ എഴുതി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പല കുട്ടികളും ഷെയർ ചെയ്തിട്ട് കണ്ട ഒരു നോട്ടിഫിക്കേഷനാണ്. ഞാറിക്ക എന്ന് പറയുന്നുള്ള യു കെയിലുള്ള ഒരു ഏജൻസി സി എം എ കോഴ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് യു കെയിലുള്ള സർട്ടിഫിക്കേഷനെ കമ്പയർ ചെയ്യുമ്പം എത്രത്തോളം വാലിഡാണെന്നും അതേപോലെ യു എയിലുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് നടത്തി, ഒരു ബെഞ്ച് മാർക്കിങ് നടത്തി. അതായത് ഇതിൻ്റെ കോഴ്സിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബെഞ്ച് മാർക്ക് നടത്തിയിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്ക് പ്രകാരം അവർ റെക്കമെൻഡ് ചെയ്യുന്ന അവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ്, ആ സൈറ്റിൽ ഏകദേശം 200 രാജ്യങ്ങളിലുള്ള പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സി എം എ എന്ന് പറയുന്ന കോഴ്സും എന്ത് ചെയ്തു, അവരൊരു ബെഞ്ച് മാർക്കിനെടുത്തു, എന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ അവർ പാസ് ചെയ്തതാണ്. കമ്പയർ ചെയ്യുമ്പം യു കെയിലുള്ള ഈ സി എം എ ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് യു കെയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് നമ്പറാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിളി നമുക്ക് പറയുകയാണെങ്കിൽ അവിടുത്തെ ഗ്രാജുവേഷൻ ലെവൽ വരെയും, അതായത് ബികോം എന്നൊക്കെ പറയുന്ന പോലെ ബാച്ചിലർ ഡിഗ്രി ആയിട്ടും, അതേപോലെ ഫൈനൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്തിട്ടുള്ളത്. അത് യു കെയിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിൻ്റെ യു എയിൽ വരുമ്പോഴും സെയിം അത് തന്നെയാണ്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞവർക്ക് അവിടുത്തെ ബാച്ചിലർ ഡിഗ്രിക്ക് ഈക്വലായിട്ടും, ദെൻ ഫൈനൽ കഴിഞ്ഞവർക്ക് അത് മാസ്റ്റേഴ്സുമായിട്ടാണ് അവർ ബെഞ്ച് മാർക്ക് ചെയ്ത് അവർ റെക്കമെൻഡേഷൻ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പം അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹയർ സ്റ്റഡീസിനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് മേ ബി ഹെൽപ്ഫുൾ ആവാം. ബാക്കി അതൊരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലാണ് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഏജൻസി അതിനെ ബെഞ്ച് മാർക്ക് ചെയ്ത് അവർ റെക്കമെൻഡേഷൻ പാസ് ചെയ്തതുകൊണ്ട് സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റെക്കഗ്നിഷൻസ് ആയിട്ടുള്ള കുറച്ചും കൂടി എന്തായി ഇൻ്റർനാഷണൽ ബ്രോഡായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതേ ചാനലിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അറിയിക്കുന്നതായിരിക്കും. എനിവേ, സി എം എയുടെ മോഡൽ എക്സാം അതിൻ്റെ രീതിയിൽ നടക്കട്ടെ. ഫൈനൽ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് എക്സാം പാസ്സാകാൻ വേണ്ടി ആശംസിക്കുന്നു. എനിവേ, ബൈ.